വെൽക്കം ടു ഓൾ. നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് ചാർട്ട്സ് ആണ്. അതായത് ടെക്നിക്കൽ അനലിസ്റ്റുകൾ അവര് ഐഡന്റിഫൈ ചെയ്ത മാർക്കറ്റ് ഗ്യാദേർഡ് ഡാറ്റ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്നത് ത്രൂ ഗ്രാഫിക്കൽ ഫോർമാറ്റിലൂടെയാണ്. അങ്ങനെ ആ ഗ്രാഫിക്കൽ ഫോർമാറ്റിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ചാർട്ടുകളാണ്. അതായത് സ്റ്റോക്ക് പ്രൈസുകളുടെ ട്രെൻഡ് എക്സിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റോക്ക് ചാർട്ട്സ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈൻ ചാർട്ട്, ദെൻ ബാർ ചാർട്ട് ആൻഡ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്സ്. ഈ മൂന്ന് ചാർട്ട്സ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈൻ ചാർട്ട് ആണ്. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സിമ്പിൾ ടു ആക്സിസ് ചാർട്ട് ആണ്. അതായത് എക്സ് ആൻഡ് വൈ ആക്സിസ് ഉള്ള ഒരു സിമ്പിൾ ചാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. ലൈൻ ചാർട്ടിൽ നോർമലി രണ്ട് എന്താണ് ഡാറ്റാസ് ആണ് ഷോ ചെയ്യുക. ഒന്നാമത്തത് പ്രൈസും രണ്ടാമത്തെ ഏത് ഡേ അല്ലെങ്കിൽ ടൈം. പ്രൈസ് ആൻഡ് ടൈം ആണ് ലൈൻ ചാർട്ടിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ലൈൻ ചാർട്ടിലെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പ്ലോട്ട് ചെയ്ത ക്ലോസിംഗ് പ്രൈസിനെ കണക്ട് ചെയ്തിട്ട് വി വിൽ ഡ്രോ എ സിംഗിൾ ലൈൻ ടു ക്രിയേറ്റ് ദ ഗ്രാഫ് ലൈക്ക് ദിസ്. ഹിയർ വി വിൽ പ്ലോട്ട് ദ ക്ലോസിംഗ് പ്രൈസ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റി എടുത്ത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെ ഡാറ്റ അനലൈസ് ചെയ്യാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പൊ നമ്മള് ഡേ വണ്ണിലെ പ്രൈസ് ഇവിടെ എന്താണ് പ്ലോട്ട് ചെയ്തു, ഡേ ടൂയിലെ എന്താണ് പ്രൈസ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു, ഡേ ത്രീയിലെ പ്രൈസ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു, ഡേ ഫോറിലെ പ്രൈസ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു. ഈ പ്ലോട്ടുകളൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിംഗിൾ ലൈൻ വരച്ചു. അപ്പൊ വി വിൽ ഗെറ്റ് ദ ലൈൻ ചാർട്ട്. ത്രൂ ദിസ് വി ക്യാൻ ഷോ ദ ട്രെൻഡ് ഓഫ് ദ സെക്യൂരിറ്റി പ്രൈസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ചാർട്ട് എന്ന് പറയുമ്പോൾ ലൈൻ ചാർട്ട് ക്ലോസിംഗ് പ്രൈസിന്റെ ബേസിൽ മാത്രം പ്രൈസ് ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടെക്നിക്കൽ അനലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ്. ലൈൻ ചാർട്ടിനെക്കാളും കൂടുതൽ ഇൻഫോർമേഷൻ എലമെന്റ്സ് എന്തിനുണ്ടാവും, ബാർ ചാർട്ടിലുണ്ടാവും. കാരണം ഒരു ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ഫോർ എലമെന്റ്സ്, ഹയസ്റ്റ് പ്രൈസ്, ലോവസ്റ്റ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റി. ഈച്ച് ഡേ ഓരോ ദിവസത്തെയും ഒരു സെക്യൂരിറ്റിയുടെ ഈ നാല് പ്രൈസുകളും ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും, ബാർ ചാർട്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ബാർ ചാർട്ട് ആണ് നമ്മൾ പ്രൈസ് ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അതിനകത്ത് ഈ വെർട്ടിക്കൽ ഇതിനകത്തുള്ള ടോപ്പ് പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയസ്റ്റ് പ്രൈസിനെയാണ് ഒരു സെക്യൂരിറ്റിയുടെ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു എക്സ് എന്നുള്ള ഒരു സെക്യൂരിറ്റിയുടെ ഒന്നാമത്തെ ദിവസത്തെ ബാർ ചാർട്ടാണ്. ഇവിടെ എന്താണ്, ഈ പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ദിവസത്തെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആണ്. ഈ പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ദിവസത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റിയാണ്. കണ്ടോ, എന്താണ് അപ്പർ പോർഷൻ ഓഫ് ദ ബാർ വിൽ ബി റെപ്രസെന്റ് ഹയസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ഫോർ ദ പർട്ടിക്കുലർ പീരീഡ് ആൻഡ് ദ ബോട്ടം പോർഷൻ ഓഫ് ദ സെക്യൂരിറ്റി വിൽ റെപ്രസെന്റ് ദ ലോവസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ഫോർ ദാറ്റ് പീരീഡ്. ഇനി പിന്നെ വരുന്നത് എന്തിക്കറ്റി, ക്ലോസിംഗ് പ്രൈസും ഓപ്പണിംഗ് പ്രൈസും ആണ്. ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഹാഷ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബാർ, അതായത് ബാറിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഹൊറിസോണ്ടൽ ഹാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലോസിംഗ് പ്രൈസിനെയും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഹൊറിസോണ്ടൽ ഹാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് പ്രൈസിനെയും ആണ്. സോ ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ നാല് എലമെന്റ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, ഹൈ പ്രൈസ് ആൻഡ് ലോ പ്രൈസ്. എന്താണ് അപ്പർ പോർഷൻ ഓഫ് ദ ബാർ റെപ്രസെന്റ് ദ ഹയസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ട്രേഡഡ് ഡ്യൂറിംഗ് ദ പർട്ടിക്കുലർ ഡേ, ആൻഡ് ദ ബോട്ടം പോർഷൻ റെപ്രസെന്റ് ദ ലോവസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി. ക്ലോസിംഗ് പ്രൈസ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സ്മോൾ ഹാഷ് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ദ ബാർ. ഇഫ് ഇറ്റ് ഈസ് ഓൺ ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ഓപ്പണിംഗ് പ്രൈസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൈസ് ബാർ ചാർട്ടിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി ഇൻക്ലൂഡ് ദ ക്ലോസിംഗ് പ്രൈസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി, ബട്ട് ബാർ ചാർട്ട് ഇൻക്ലൂഡ് മോർ ദാൻ ലൈൻ ചാർട്ട്. ഇറ്റ് ഇൻക്ലൂഡ് ഫോർ എലമെന്റ്സ് ഓഫ് പ്രൈസ്.
the Japanese candlestick chart is also like the bar chart. It also indicates the same informations in bar. പക്ഷെ കുറച്ചും കൂടി വിഷ്വലി അപ്പീലിംഗ് ആണ്. കുറച്ചും കൂടി സെക്യൂരിറ്റിയുടെ ട്രെൻഡ് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കാൻഡിൽ സ്റ്റിക് ചാർട്ടിലൂടെ കണ്ടു. കാരണം ഓരോ കാൻഡിൽ സ്റ്റിക് ചാർട്ടും കളർഫുൾ ആയിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യുക. ഓരോ കളറും ഓരോ പ്രത്യേകതേനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രീൻ ഓർ വൈറ്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻക്രീസ് ചെയ്തു എന്നാണ്, അതായത് ബുള്ളിഷ് മാർക്കറ്റിലാണ് സെക്യൂരിറ്റീസ് എന്നാണ് അർത്ഥം. ബ്ലാക്ക് ഓർ വൈറ്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ബിയറിഷ് മാർക്കറ്റിലാണ് എന്നാണ്. ഇത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഓൾസോ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നാല് ഇൻഫോർമേഷൻസ് ആണ്: ഹയസ്റ്റ് പ്രൈസ്, ലോവസ്റ്റ് പ്രൈസ്, ഓപ്പണിംഗ് പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് ഷെയർസ് ഓൺ ഡേ ടു ഡേ ബേസ് ആണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് ഡ്രോ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഒരു സെക്യൂരിറ്റിയുടെ ഹയസ്റ്റ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും ജോയിൻ ചെയ്തിട്ട് നമ്മൾ വി വിൽ ഫസ്റ്റ് ഡ്രോ എ വെർട്ടിക്കൽ ബാർ. ഈ ഹയസ്റ്റ് പ്രൈസിനെയും ലോവസ്റ്റ് പ്രൈസിന്റെ ഇടയിലായിരിക്കും എന്ത്? ക്ലോസിംഗ് പ്രൈസും ഓപ്പണിംഗ് പ്രൈസും. ആ ക്ലോസിംഗ് പ്രൈസിനെയും ഓപ്പണിംഗ് പ്രൈസിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു റെക്ടാംഗിൾ വരയ്ക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊരു കാൻഡിൽ പോലെയല്ലേ നമുക്ക് തോന്നുന്നത്? അതുകൊണ്ടാണ് ഇതിന് ജപ്പാനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പേര് വന്നത്. സോ ഫസ്റ്റ് വി വിൽ ഡ്രോ എ വെർട്ടിക്കൽ ബാർ ബൈ ജോയിനിങ് ഹയസ്റ്റ് പ്രൈസ് ആൻഡ് ലോവസ്റ്റ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റി. ദെൻ വി വിൽ ഡ്രോ ദ റെക്ടാംഗിൾ ബൈ കണക്ടിങ് ദ ക്ലോസിംഗ് പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ്. അതായത് എപ്പോഴും ഓരോ നമ്മൾ കാൻഡിൽ സ്റ്റിക് ചാർട്ട് ഞാൻ പറഞ്ഞു കളർഫുൾ ആയിട്ടാണ് വെക്കുക. ഓരോ കളറും ഓരോ സിറ്റുവേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ ക്ലോസിംഗ് പ്രൈസ് ഈസ് മോർ ദാൻ ദ ഓപ്പണിംഗ് പ്രൈസ്. അതായത് ഒരു സെക്യൂരിറ്റിക്ക് ആ ഡേയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രൈസിനെക്കാട്ടിലും കൂടുതലായിരുന്നു അന്നത്തെ ദിവസം ട്രേഡ് അവസാനിച്ചപ്പോൾ ഇൻക്രീസ്. ദ സെക്യൂരിറ്റി മേക്ക് പ്രോഫിറ്റ്, അതായത് ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി ഇൻക്രീസ്ഡ്. അതാണ് എന്താണ് ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് ആണ് വരച്ചതെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലോസിംഗ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഹയർ ദാൻ ദ ഓപ്പണിംഗ് പ്രൈസ്. അതല്ല, ഒരു റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ചാർട്ട് ആണ് വരച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ക്ലോസിംഗ് പ്രൈസ് ഈസ് ലോവർ ദാൻ ദ ഓപ്പണിംഗ് പ്രൈസ്. അതായത് സെക്യൂരിറ്റി നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. അതായത് ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് ലോവർ ആണ്. അതാണ് എന്ത് ചെയ്യുന്നത്? ആ കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നോർമലി ഹൈ പ്രൈസ് രേഖപ്പെടുത്തും, ലോ പ്രൈസ് രേഖപ്പെടുത്തും, ദെൻ വി വിൽ പ്ലോട്ട് ദ ഓപ്പണിംഗ് പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്. ഇഫ് ദ ഓപ്പണിംഗ് പ്രൈസ് ഈസ് the closing price is lesser than opening price, we will draw the red or black candlestick. If the closing price is greater than opening price, we will draw green or white chart. So actually മൂന്ന് തരം candlestick charts ആണുള്ളത്: വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ദ ഡോജ്. വൈറ്റ് ഓർ ഗ്രീൻ, ബ്ലാക്ക് ഓർ റെഡ് ആൻഡ് ദ ഡോജ്. ന്യൂട്രൽ കാൻഡിൽ സ്റ്റിക് ചാർട്ട്, ഈ ഡോജി എന്ന് പറയുന്നത് ന്യൂട്രൽ കാൻഡിൽ സ്റ്റിക് ചാർട്ടിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് വൈറ്റ് കാൻഡിൽ സ്റ്റിക്ക് ആണ് ഇതാക്കുന്നത്. വൈറ്റ് കാൻഡിൽ സ്റ്റിക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ദ സിറ്റുവേഷൻ വേർ ദ ക്ലോസിംഗ് പ്രൈസ് ഈസ് മോർ ദാൻ ദ ഓപ്പണിംഗ് പ്രൈസ്. ബട്ട് ദ ബ്ലാക്ക് കാൻഡിൽ സ്റ്റിക്ക് റെപ്രസെന്റ് ദ ക്ലോസിംഗ് പ്രൈസ് ഈസ് ലെസ്സർ ദാൻ ഓപ്പണിംഗ് പ്രൈസ്. അതായത് വൈറ്റ് ഓർ ഗ്രീൻ കാൻഡിൽ സ്റ്റിക് ഇൻഡിക്കേറ്റ് ബുള്ളിഷ് ട്രെൻഡ്, അതായത് സെക്യൂരിറ്റി പ്രൈസ് ടെൻസ് ടു ഇൻക്രീസ്. വൈറ്റ് ഓർ സോറി ബ്ലാക്ക് ഓർ റെഡ് കാൻഡിൽ സ്റ്റിക് ഇൻഡിക്കേറ്റ് ബിയറിഷ് ട്രെൻഡ്, ദാറ്റ് ഈസ് ദ സെക്യൂരിറ്റി പ്രൈസ് ടെൻസ് ടു ഡിക്രീസ്. ഡോജി കാൻഡിൽ സ്റ്റിക് എന്ന് പറഞ്ഞാൽ ദ സിറ്റുവേഷൻ വേർ ഓപ്പണിംഗ് പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ് ആർ സെയിം. നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ വൈറ്റ് കണ്ടോ, ഇവിടെ സെക്യൂരിറ്റിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 30 റേഞ്ചിലാണ്, പക്ഷെ ക്ലോസ് ചെയ്തത് 40 ആയിട്ടാണ്. സോ ഇറ്റ് മേക്ക് എ പ്രോഫിറ്റ്. വി വിൽ ഡ്രോ വൈറ്റ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്. ഓൾസോ ദ സിറ്റുവേഷൻ ലൈക്ക് ദിസ്. ദെൻ എന്താണ് ഇവിടെ നമുക്ക് നോക്കിയറിയാം, ബ്ലാക്ക് എന്താണ് ഓപ്പൺ ചെയ്തത് ഒരു 40 റേഞ്ചിലാണ്, പക്ഷെ ക്ലോസ് ചെയ്തത് 30 range, that it's make a low. So we will draw black candlestick. ഇതാണ് ഡോജി കാൻഡിൽ സ്റ്റിക്. ദ വിൽ ബി ഹൈ പ്രൈസ് ആൻഡ് ലോ പ്രൈസ്, ബട്ട് ദ സെക്യൂരിറ്റി
at the time of closing the trade, the closing price will be same as opening price. So it will be indicated by a hash to right. അങ്ങനെയാണ് ഡോജി കാൻഡിൽ സ്റ്റിക്ക് ആണ് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ബാർ ആണ് ഉണ്ടായിട്ടുള്ളത് ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ വർ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ചാർട്ട്സ് വരച്ച് പഠിക്കാം ഇതിലേക്ക് എങ്ങനെ ചോദിക്കാറുണ്ട് സ്റ്റോക്ക് ചാർട്ട് ഏതാണെന്നും അതിനെ അത് ഡ്രോ ചെയ്യാനും നമുക്ക് ഷോർട്ട് എസ്സേയിൽ ചോദിക്കാറുണ്ട് അപ്പൊ പഠിക്കണം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ലൈൻ ചാർട്ട് ആണ് ടു ആക്സിസ് എന്താണ് പ്ലോട്ടഡ് ഗ്രാഫ് ഇറ്റ് ഇൻക്ലൂഡ് ദ ക്ലോസിംഗ് പ്രൈസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി വി വിൽ ഡ്രോ ദ ലൈൻ ചാർട്ട് ബൈ കണക്ടിങ് ദ പ്ലോട്ട്സ് drawing a single line bar chart include highest price lowest price closing price and opening price we will draw a vertical bar connecting highest price and lowest price then Japanese candlestick it is drawn by first we will construct a vertical bar by connecting high and low price then we will connect the closing price and opening price by drawing a rectangle then we will draw candlestick normally in colors that is white or green represent the bullish trend that is price tends to increase the black or red represent bearish trend that is the price tends to decrease ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു